പ്രതിജ്ഞ. ഇന്ത്യ എൻ്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയാണ് പ്രയത്നിക്കുന്നത്. ജയ് ഹിന്ദ്. SSLC 2020 100% വിജയം കരസ്ഥമാക്കിയ സെൻറ് ആൻ്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന് അഭിനന്ദനങ്ങൾ. സ്നേഹമുള്ള അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, 2020 June 1 പ്രതീക്ഷാനിർഭരരായി നവോന്മേഷം തുളുമ്പുന്ന മനസ്സും ശരീരവുമായി സ്കൂൾ അസംബ്ലിയിൽ പങ്കെടുക്കുന്ന കുരുന്നുമുഖങ്ങളെ ഞാൻ ഈ നിമിഷത്തിൽ എൻ്റെ അകക്കണ്ണിൽ കാണുന്നു. COVID-19 എന്ന മഹാമാരി മാനവരാശിയെ അടിമുടി പിടിച്ചൊലച്ചെങ്കിലും നമ്മൾ ഒറ്റക്കെട്ടായി ഒരൊറ്റ ജനതയായി അതിനെതിരെ പോരാടുകയാണ്. കാലത്തിൻ്റെ മാറ്റം നാം ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് മുമ്പോട്ടുള്ള ജീവിതം ചിട്ടപ്പെടുത്തുകയും ചെയ്യണം. എങ്കിലേ ജീവിത വിജയം കൈവരിക്കാൻ കഴിയുകയുള്ളൂ. എല്ലാവരും കൃത്യമായി വിക്ടേഴ്സ് ചാനൽ കാണുകയും ടീച്ചേഴ്സ് ഗ്രൂപ്പിലിടുന്ന സപ്പോർട്ടിംഗ് ക്ലാസ്സിൻ്റെ സഹായത്തോടെ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് തുടർ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകി പഠന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുക. ഈ കാലം കടന്നു പോകുമ്പോൾ വിദ്യാരംഗത്ത് നാം ഒരു പടി മുന്നിൽ തന്നെ ആയിരിക്കണം. ഈ കോവിഡ് കാലത്ത് സാമൂഹിക അകലം പാലിച്ചും കൈകൾ കൂടെ കൂടെ അണുവിമുക്തമാക്കിയും സുരക്ഷിതരായി നിങ്ങൾ വീട്ടിൽ തന്നെ കഴിയാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആരോഗ്യവും സുരക്ഷിതത്വവുമാണ് ഞങ്ങളുടെ സന്തോഷം. എല്ലാ കുഞ്ഞുങ്ങളും അധ്യാപകർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് സമയം പാഴാക്കാതെ ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങൾ കൃത്യസ്ഥമാക്കുക. നിങ്ങൾ തന്നെ വിലയിരുത്തൽ പ്രക്രിയ നടത്തി സ്വയം പര്യാപ്തത നേടാൻ ശ്രമിക്കുക. സ്കൂളിൽ വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഗൂഗിൾ മീറ്റ്, വാട്സപ്പ് ഗ്രൂപ്പ് വഴി നിങ്ങൾ അധ്യാപകരുമായി സംവദിക്കുന്നുണ്ടല്ലോ. അനുബന്ധമായി ഈ അധ്യയന വർഷത്തെ ആദ്യ അസംബ്ലി നാം ഇവിടെ നടത്തുകയാണ്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ ഓർക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ. നമസ്കാരം. July 21 ചന്ദ്രദിനം. മനുഷ്യൻ ആദ്യമായി ചന്ദ്രന് കാലുകുത്തിയതിൻ്റെ ഓർമ്മയ്ക്കായി July 21 ചന്ദ്രദിനമായി ആഘോഷിക്കുന്നു. അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കിൾ കോളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് Apollo 11 എന്ന ബഹിരാകാശ വാഹനത്തിൽ 1969 July 20 ചന്ദ്രോപരിതലത്തിൽ എത്തിയത്. July 21 വാഹനത്തിൽ നിന്നും
ചന്ദ്രനിലിറങ്ങി നടന്ന ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി. ചന്ദ്രനിൽ രണ്ടാമത് കാലുകുത്തിയ വ്യക്തിയാണ് എഡ്വിൻ ആൽട്ടൺ. മൈക്കൽ കോളിൻസ് അവരുടെ ഈഗൾ എന്ന വാഹനം നിയന്ത്രിക്കുകയെന്ന്. ഇത് ഒരു മനുഷ്യൻ്റെ ചെറിയ കാലുവയ്പ്പ് മാനവരാശിയുടെ വലിയ കുതിച്ചുചാട്ടം എന്ന് ആംസ്ട്രോങ്ങിനാൽ തന്നെ വിശേഷിക്കപ്പെട്ട ഈ ഒരു സംഭവത്തെ മാനവ ചരിത്രത്തിലെ നാഴിക കല്ലുകളിൽ ഒന്നായി വിശേഷിക്കപ്പെടുന്നു. ജ്യോതിശാസ്ത്ര പഠനം ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പ്രാധാന്യം ചന്ദ്രയാത്രയുടെ പ്രസക്തി തുടങ്ങിയവ ജനങ്ങളിൽ ഓർമ്മിപ്പിക്കാനും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ ഇവ സംബന്ധമായ അവബോധങ്ങൾ വളർത്തുവാനുമാണ് ഈ ദിവസം ചന്ദ്രദിനമായി ആഘോഷിക്കുന്നത്. നന്ദി. എല്ലാവരും ഈ ചാന്ദ്രദിന ക്വിസിൽ പങ്കെടുക്കുക. ഉത്തരങ്ങൾ സ്കൂൾ ഗ്രൂപ്പിൽ ഇടുക. വിജയിക്കുന്നവർക്ക് സമ്മാനം ലഭിക്കുന്നതാണ്. കൈകൾ ഇടയ്ക്കിടെ സോപ്പ് ഉപയോഗിച്ച് 20 സെക്കൻഡ് കഴുകുക. അങ്ങനെ കൊറോണ വൈറസിൽ നിന്നും നമുക്ക് രക്ഷ നേടാം. കൈകൾ 20 സെക്കൻഡ് സോപ്പ് ഉപയോഗിച്ച് കഴുകുക. നമ്മുടെ പ്രതിരോധന ശേഷി വർദ്ധിപ്പിക്കാൻ നാം ചെയ്യേണ്ടത് വിറ്റാമിൻ സി ഡി എന്നിവ കഴിക്കുക. 10 AM മുമ്പുള്ള സൂര്യപ്രകാശവും 5 PM ശേഷമുള്ള സൂര്യപ്രകാശവും 30 മിനിറ്റ് എടുക്കുക. ദിവസേന 1 മുട്ട കഴിക്കുക. 8 മണിക്കൂർ നേരം ഉറങ്ങുക. ദിവസവും 2 ലിറ്റർ വെള്ളം കുടിക്കുക. തണുത്ത വെള്ളം കഴിവതും ഉപയോഗിക്കാതിരിക്കുക. നമസ്കാരം. വാർത്തകൾ ചുരുക്കത്തിൽ. കോവിഡ് വാക്സിന് വേണ്ടി ലോകമെമ്പാടും നടത്തുന്ന ഗവേഷണങ്ങൾ കടുത്തു പകർന്ന് ബ്രിട്ടനിൽ നിന്ന് ശുഭവാർത്ത. ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ച സാധ്യത വാക്സിൻ്റെ ആദ്യ ഫലങ്ങൾ വിജയം. കൂട്ടിരിപ്പുകാർക്കും കോവിഡ്. മറ്റു രോഗങ്ങൾക്ക് ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കും നിർത്തിയവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പ്രവർത്തനം കടുത്ത പ്രതിസന്ധി. UAE ചൊവ്വാൽ ദൗത്യ വിക്ഷേപണത്തിൻ്റെ ആദ്യ ഘട്ട വിജയം. July 20 പുലർച്ചെ 1:58 വിക്ഷേപിച്ചാൽ അമർ ചൊവ്വ പേടകത്തിൽ നിന്നും സിഗ്നലുകൾ ലഭിച്ചു തുടങ്ങി. സ്കൂൾ തുറക്കുന്നത് വൈകി. സെപ്റ്റംബറിൽ തുറന്നില്ലെങ്കിൽ സിലബസ് ചുരുക്കും. സൂപ്പർ സ്പ്രെഡ് മേഖലയായ പൂന്ത്ര ഒഴിയുള്ള പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾ കീം എൻട്രൻസ് പരീക്ഷ എഴുതിയത് സെൻറ് ആൻ്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. സ്പോർട്സ്. FA കപ്പിൽ യുണൈറ്റഡിനെ തിരുത്തി ചെൽസി ഫൈനലിൽ.